ഇന്ത്യയിലെ പ്രധാന ജൈവ മേഖലകളിൽ ഒന്നാണ് അഗസ്ത്യമല. അഗസ്ത്യാർ കൂടമെന്നും ഈ പ്രദേശം അറിയപ്പെടുന്നു. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് ഈ മലനിരകൾ. കേരള തമിഴ്നാട് അതിർത്തികളിലായി സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യാർ കൂടത്തിന്റെ ഉയരം 1868 മീറ്ററാണ്. ആനമുടി കഴിഞ്ഞാൽ വലിപ്പം കൊണ്ട് കേരളത്തിലെ രണ്ടാമത്തെ വലിയ മലയാണ് അഗസ്ത്യമല. ഹിന്ദു പുരാണങ്ങളിൽ പറയുന്ന 7 ഋഷിമാരിൽ ഒരാളായ അഗസ്ത്യന്റെ പേരിലാണ് ഇവിടം അറിയപ്പെടുന്നത്. തമിഴ് ഭാഷയുടെ പിതാവായി കരുതുന്നതും അഗസ്ത്യ മുനിയെയാണ്. 14 നദികളുടെ ഉത്ഭവ സ്ഥാനമാണ് ഇവിടം. വറ്റാത്ത നദിയെന്ന വിശേഷണമുള്ള താമ്രഭരണി ഈ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. തിരുനെൽവേലിയിലേക്കാണ് ഈ നദി ഒഴുകുന്നത്. ഔഷധ ചെടിയായ ആരോഗ്യ പച്ചയാണ് അഗസ്ത്യമലയുടെ പ്രത്യേകത. കഠിനമായ ക്ഷീണമകറ്റാൻ കഴിവുള്ളതാണ് ഈ അത്ഭുത സസ്യം. ബുദ്ധിമുട്ടേറിയ കാട്ടുവഴികളിലെ യാത്രകൾക്കിടയിൽ ക്ഷീണം അകറ്റാനായി തദ്ദേശീയരായ കാണിക്കാർ വിഭാഗത്തിലെ ആദിവാസികൾ ആരോഗ്യപ്പച്ച ഉപയോഗിച്ചു വന്നിരുന്നു. എന്നാൽ പുറം ലോകം ആരോഗ്യപ്പച്ചയെപ്പറ്റി അറിയുന്നത് യാദൃച്ഛികമായാണ്. പ്രാദേശികമായി കണ്ടുവരുന്ന ഔഷധ സസ്യങ്ങളെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഒരു ഗവേഷക സംഘം 1987 അഗസ്ത്യാർ കൂടത്തിലെത്തി. പഠന സംഘത്തിന് സഹായികളായി പോയത് പ്രദേശത്തെപ്പറ്റി നല്ല അറിവുള്ള തദ്ദേശീയരായ കാണിക്കാർ വിഭാഗത്തിലെ യുവാക്കളായിരുന്നു. കാട്ടിലെ ക്ലേശമേറിയ യാത്രകൾക്കിടയിൽ പഠന സംഘം തളർന്നുപോയപ്പോൾ ആരോഗ്യ പച്ചയുടെ കായ്കൾ വഴികാട്ടാനായി പോയവർ നൽകി. കഠിനമായ ക്ഷീണത്തെയും അകറ്റി ഉന്മേഷം നൽകാൻ കഴിവുള്ള അത്ഭുത സസ്യത്തെപ്പറ്റി മനസ്സിലായ ഗവേഷക സംഘം അതിനെപ്പറ്റി നിരന്തരമായി ചോദിച്ചിട്ടും യുവാക്കൾ വിവരങ്ങൾ നൽകിയില്ല. പ്ലാത്തി എന്നാണ് കാണിക്കാരുടെ പരമ്പരാഗത വൈദ്യന്മാരെ അറിയപ്പെടുക. ഗോത്രാചാര പ്രകാരം പ്ലാത്തിക്ക് മാത്രമേ പരമ്പരാഗത ഔഷധങ്ങളെപ്പറ്റി വിവരങ്ങൾ കൈമാറാനും പ്രചരിപ്പിക്കാനും അനുവാദമുള്ളൂ. നിരന്തരമായ സമ്മർദ്ദത്തിനൊടുവിലാണ് ഗവേഷക സംഘം ആരോഗ്യപ്പച്ചയെപ്പറ്റിയുള്ള വിവരങ്ങൾ മനസ്സിലാക്കിയത്. തുടർ ഗവേഷണങ്ങൾ നടത്തി അവർ ചെടിയുടെ ഔഷധ ഗുണത്തെപ്പറ്റി ശാസ്ത്രീയമായി മനസ്സിലാക്കുകയും ചെയ്തു. ധാരാളമായി ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിരിക്കുന്ന ചെടിയുടെ കായ മാത്രമല്ല ഇലകളും പ്രയോജനപ്രദമാണെന്ന് കണ്ടെത്തി. അൾസർ, ട്യൂമറുകൾ, പ്രമേഹം, നീർവീഴ്ച തുടങ്ങി നിരവധി രോഗങ്ങൾക്ക് പ്രയോജനകരമാണ് ആരോഗ്യ പച്ചയെന്നും ഗവേഷണത്തിലൂടെ കണ്ടെത്തി. കരളിന്റെ സംരക്ഷണവും കോശങ്ങളുടെ പുനർജീവനവും ചെടിയുടെ ഗുണഫലങ്ങളായി പറയപ്പെടുന്നു. സസ്യത്തിൽ നിന്ന് ജീവനി എന്ന പേരിൽ ഒരു ഹെർബൽ ഫോർമുലയും നിർമ്മിച്ചു. എന്നാൽ ഭൗതിക സ്വത്തവകാശം തുടങ്ങി നിയമപരമായ പല നൂലാമാലകളിലും ചുവപ്പ് നാടയിലും കുടുങ്ങി ആരോഗ്യ പച്ച ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച പദ്ധതി പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. തിരുവനന്തപുരം ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടറായിരുന്ന ഡോക്ടർ പൽപ്പു പുഷ്പാംഗന്റെ നേതൃത്വത്തിലുള്ള ഗവേഷണ സംഘമായിരുന്നു ആരോഗ്യ പച്ചയെപ്പറ്റി പുറം ലോകത്തിന് വിവരം നൽകിയത്. അഗസ്ത്യമലയിലെ ഔഷധ ചെടികളുടെ വൈവിധ്യം പ്രശസ്തമാണ്. നിരവധി ഗവേഷകരും സസ്യശാസ്ത്രജ്ഞരും ഈ പ്രദേശത്തെ തേടിയെത്തുന്നു. 2254 തരം സസ്യങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. അപൂർവ ഇനം ഓർക്കിഡുകൾ, റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന 400 ഇനം ചെടികളും ഇവിടെ കാണാനാവും. ഇന്ത്യയിലെ മൊത്തം സസ്യജാലങ്ങളുടെ 1/4 അഗസ്ത്യമലയിൽ കാണപ്പെടുന്നു. ബംഗാൾ കടുവ, നീലഗിരി താർ തുടങ്ങി നിരവധി മൃഗങ്ങളും ഈ ജൈവ മേഖലയിൽ കാണപ്പെടുന്നുണ്ട്. 2001 യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ പട്ടികയിലേക്ക് അഗസ്ത്യമലയെയും ഉൾപ്പെടുത്തി. ഇതിന്റെ ഭാഗമായി നിലവിൽ വന്നതാണ് അഗസ്ത്യാർ മല ബയോസ്ഫിയർ റിസർവ്. 3500 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം ഇതിന്റെ പരിധിയിൽ വരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളെയും തമിഴ്നാടിന്റെ കന്യാകുമാരി, തിരുനെൽവേലി ജില്ലകളിലെയും വനപ്രദേശങ്ങളെയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഗസ്ത്യമല ബയോസ്ഫിയറിൽ പെടുന്നതാണ് നെയ്യാർ, ചെന്തുരുണി, പേപ്പാറ വന്യജീവി സങ്കേതങ്ങൾ. കളക്കാട്, മുണ്ടൻതുറൈ കടുവാ സങ്കേതം, കന്യാകുമാരി വന്യജീവി സങ്കേതം എന്നിവയും ഇതിൽപ്പെടുന്നു. അഗസ്ത്യമലയെ ആരാധനാ കേന്ദ്രമായും ചിലർ കണക്കാക്കുന്നു. സാഹസിക യാത്രികരും അഗസ്ത്യമലയിലേക്ക് എത്തുന്നു. യാത്രികർക്ക് എല്ലാ വർഷവും ഒരു നിശ്ചിത സമയത്ത് മാത്രമാണ് പ്രവേശനം അനുവദിക്കുക. മകരവിളക്കിന് തുടങ്ങി ശിവരാത്രിക്ക് അവസാനിക്കുന്നതാണ് അഗസ്ത്യമലയിലേക്കുള്ള യാത്ര. ബോണക്കാട്ടുള്ള ബേസ് ക്യാമ്പിൽ നിന്ന് 26 കിലോമീറ്ററാണ് മലമുകളിലേക്കുള്ള യാത്ര. 3 ദിവസങ്ങളെടുക്കും യാത്ര പൂർത്തിയാക്കാൻ. ഒരു ദിവസം 100 പേർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. കേരള സംസ്ഥാന വനം വകുപ്പാണ് പാസ് വിതരണത്തിന്റെ ചുമതല. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യാത്രാ അനുമതിയില്ല. കടുത്ത മഴയും മഞ്ഞുമൊക്കെ താണ്ടി വേണം മല കയറാൻ. സാഹസികമായ മലകയറ്റത്തിനൊടുവിൽ യാത്രികർക്ക് അഗസ്ത്യമുടിയുടെ നെറുകയിലെത്താം. അഗസ്ത്യന് പൂജകൾ അർപ്പിക്കുന്ന ഇടവും ഇവിടെ കാണാനാവും. 2018 നവംബർ വരെ അഗസ്ത്യാർ മല കയറാൻ സ്ത്രീകൾക്ക് വിലക്കുണ്ടായിരുന്നു. കോടതി വിധിയോടെയാണ് അതിന് മാറ്റം വന്നത്. മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്നതാണ് അഗസ്ത്യാർ കൂടത്തിലെ അന്തരീക്ഷം. മനുഷ്യരുടെ കടന്നുകയറ്റം അധികമായില്ലാത്ത ജൈവ പ്രദേശമെന്ന പ്രത്യേകതയും അഗസ്ത്യാർ കൂടത്തെ വേറിട്ട് നിർത്തുന്നു.